ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ജർമ്മനിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഡോൺസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിനു മുമ്പത്തെ പല വീഡിയോസിലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റൂൾസ്, അധികാരം അറിയാൻ പാടില്ലാത്ത റൂൾസ്, എന്നാൽ അത്യാവശ്യം നല്ല ഫൈൻ കിട്ടുന്ന റൂൾസ്, ഈ ഒരു വീഡിയോ സത്യത്തിൽ ഞാൻ അധികം പ്ലാൻ ചെയ്ത വീഡിയോ അല്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇത് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ജർമ്മനി എന്ന് പറഞ്ഞാൽ റൂളുകളുടെ കുറേ ഒരു കുറേ അധികം റൂളുകളുള്ള ഒരു രാജ്യമാണ്. റൂളുകളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിനനുസരിച്ച് അത്രയ്ക്കും വലിയ ഫൈനുകളും വരാം. പിന്നെ ഇവിടുത്തെ ആൾക്കാരും അതുപോലെ റൂള് ഫോളോ ചെയ്യാൻ അത്രയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് റൂള് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ റൂള് ഫോളോ ചെയ്യുന്ന ഇല്ല എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യം കൂടാതെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ നമ്മളെ സൂക്ഷിക്കാനുള്ള നമ്മളെ സൂക്ഷിക്കുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന, ഇതുപോലെ ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്ന റൂളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുക. പിന്നെ ഇതിൽ ഏത് റൂള് കേട്ടപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഞെട്ടിയേ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ ഒരു അപകടത്തിൽ കാണുകയാണ്, അയാൾക്ക് സ്വയം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, എപ്പോഴും ഒരാൾ ഇപ്പോൾ തല കറങ്ങി വീഴുമോ, എവിടെയെങ്കിലും വീണ് കിടക്കുമോ, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യണം. അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കിട്ടും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരാൾ തലകറങ്ങി വീഴുന്നത് കാണുന്നതാവാം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അയാൾ ഒരാൾ അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അത് നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിപ്പോൾ നമ്മൾ റോഡിലാണെങ്കിൽ നമ്മൾ ലൈസൻസ്, നമുക്ക് ലൈസൻസ് കിട്ടുന്നത് തന്നെ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഈ ഫസ്റ്റ് എയ്ഡ് കോഴ്സിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഇഗ്നോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ അപകടത്തിൽപ്പെടുന്ന ഒരാളെ കണ്ടില്ല എന്ന് വെച്ച് പോകുന്നതോ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ആ ആൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് നമ്മൾ അയാളെ കണ്ടില്ല, കാണാതെ പോലെ നടന്നു പോവുമോ, നമ്മൾ അയാൾ ഇഗ്നോർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അത് വല്ല CCTV ഫുട്ടേജിലോ അല്ലെങ്കിൽ വിറ്റ്നസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫൈൻ കിട്ടും. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 3-4 വർഷം മുമ്പ് SN അടുത്ത് എവിടെയോ ഒരാൾ ഇതുപോലെ ഒരു ATM കൗണ്ടറിന് മുമ്പിൽ പെട്ടെന്ന് തലകറങ്ങി വീഴും. അത് കണ്ട് ഒരു 3 പേര് അതിലെ വന്നുപോയി, അവരത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു 20 മിനിറ്റിന് ശേഷമാണ് വേറെ ആരോ റിപ്പോർട്ട് ചെയ്ത് അയാൾക്ക് മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നത്, ഫസ്റ്റ് എയ്ഡ് കിട്ടുന്നത്. അതിനുശേഷം അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അയാൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അത് കേസായി. അപ്പോൾ അവിടെ വന്നും പോയ ആൾക്കാരെ CCTV ഫുട്ടേജിൽ അവർ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് അവർക്ക് കിട്ടിയ ഫൈൻ എന്ന് പറയുന്നത് 2500-3500 യൂറോ ആ റേഞ്ചിലാണ്. അതായത് നമ്മുടെ ഒരു 2 ലക്ഷം 3 ലക്ഷം 3.5 ലക്ഷം രൂപയുടെ അടുത്താണ് ഒരാൾക്ക് കിട്ടിയ ഫൈൻ. അപ്പോൾ ജർമ്മനി താമസിക്കുന്നവർക്ക് അറിയാം, 2000 യൂറോ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു മാസം സാലറി ആയിരിക്കാം. അപ്പോൾ നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു റൂളാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ അവരെ ഫിസിക്കലി ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ ഉള്ള അറിവ് നമുക്കില്ലെങ്കിൽ പോലും നമ്മൾ ഇവിടുത്തെ എമർജൻസി ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള 112 വിളിച്ച് ഈ ഒരു സംഭവം, ഈ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്തോളും. പക്ഷേ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് പോകാൻ ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മളാണ് അവിടെ ആദ്യമായിട്ട് എത്തുന്ന ആളെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈസൻസിനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങിൽ അവർ പറയുന്ന കുറച്ച് ഒരു പ്രൊസീജിയർ ഉണ്ട്, എന്തൊക്കെ ചെയ്യണം, ആ ആക്സിഡൻറ്റ് പ്ലേസ് സേഫ് ആക്കണം, അവിടെ എത്ര പേരുണ്ടെന്ന് നോക്കണം, എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടീഷൻ നോക്കണം, ബാക്കി വരുന്ന വണ്ടികളെ ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കണം. ചെയ്യുന്നില്ലാത്ത പക്ഷം അത് എങ്ങനെയെങ്കിലും നമ്മളെ കണ്ടുപിടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ സ്ഥിരം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നു, കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കോ പൊരിക്കുകയൊക്കെ ചെയ്തിട്ട് എണ്ണ ബാക്കി വരും. കൂടുതൽ പേരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ബാക്കി വന്നാൽ അത് നേരെ എടുത്ത് സിങ്കിലേക്ക് ഒഴിക്കുക. അതിവിടെ ചെയ്യരുത്, ഇവിടെ നിന്നല്ല എവിടെയും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവർ പറയുന്നത് ഇത് നമ്മൾ സിങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് അത് ക്ലോഗ് ആവാനുള്ള സാധ്യതയുണ്ട്. ക്ലോഗ് ആയിക്കഴിഞ്ഞാൽ, ബ്ലോക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് മാത്രമല്ല, അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവിടെ മൊത്തം ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിനാളെ വിളിച്ച് അത് വൃത്തിയാക്കുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, ഇത് ക്ലോഗ് ആകുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ചെന്നിട്ട് പിന്നെ ഗ്രൗണ്ടിലേക്ക് കറിയും കഴിഞ്ഞ് ഓയില് ഭയങ്കരമായിട്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന എന്ത് കാര്യം നമ്മളിവിടെ ചെയ്താലും അത് ഒരു റൂളിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഒരിക്കലും ഓയിൽ, അതിപ്പോൾ കുക്കിംഗ് ഓയിൽ ആയാലും നമ്മുടെ വണ്ടികളിൽ നിന്നുള്ള ഓയിലായാലും
ഒന്നും ഗ്രൗണ്ട് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാൻ പാകത്തിൽ നമ്മൾ എവിടെയും കൊണ്ട് ഇടാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ സിങ്കിൽ പോലും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനുണ്ട്. ഓരോ സ്റ്റേറ്റിലും അതിന് ഡിഫറെൻ്റ് ആയിരിക്കും എത്രയാണ് ഫൈൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് ഓയിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇവിടെ റീസൈക്കിൾ പോയിന്റ്സുകളുണ്ട്. അവിടെ ഇതുപോലെ ഓയിൽ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും. നിങ്ങളുടെ അടുത്തുള്ള റീസൈക്കിൾ പോയിന്റുകൾ കണ്ടുപിടിച്ച് അവിടെ ഓയിൽ കളക്ട് ചെയ്യുമെന്ന് നോക്കിയിട്ട് എല്ലാ തവണയും ബാക്കി വരുന്ന ഓയിൽ ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഒഴിച്ചു വയ്ക്കുക. 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ റീസൈക്കിൾ പോയിന്റിൽ പോയിട്ട് അത് കൊടുക്കുക. അങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് ഫ്രീ ആണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങളുടെ വീടിനടുത്തോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തോ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളിലോ, ഫാൻഡ് ഇല്ലാത്ത കുപ്പികളിൽ നിറച്ച് വയ്ക്കുക. 1 ലിറ്റർ അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് റെസ്റ്റ് മുള്ളിലിടുക. അതായത് ബയോ വേസ്റ്റിലിടാൻ പാടില്ല, പേപ്പർ വേസ്റ്റിലിടാൻ പാടില്ല, അങ്ങനെ ഒരു വേസ്റ്റിലിടരുത്. വേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ബ്ലാക്ക് ടിന്നിൻ്റെ റെസ്റ്റ് മ്യൂൾ, അതിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയാണ് ഫൈൻ എന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. ഹാംബുർഗിൽ അതിലൊരു ഒരു 2 ലിറ്ററിൽ കൂടുതലൊക്കെ നമ്മളങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 600 യൂറോ ഒക്കെ വരെ ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 600 യൂറോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ പറഞ്ഞ 50,000 രൂപ. 1 ലിറ്റർ എണ്ണയ്ക്ക് ഇവിടെ ഏകദേശം 1 യൂറോ 2 യൂറോ ഒക്കെ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, ഏകദേശം ഈ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു റീസന്റെ പുറത്ത് വരുന്ന കാര്യം തന്നെയാണ്, നമ്മൾക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ ആ കാറ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ പാർക്കിംഗ് ലോട്ടിലോ അല്ലെങ്കിൽ സ്ട്രീറ്റുകളിലോ ഇട്ട് വാഷ് ചെയ്യാൻ പാടില്ല. കാറ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർ വാഷ് സെൻറ്ററിൽ തന്നെ പോയിട്ടേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലിട്ടാണ് നിങ്ങൾ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാലും അതും റൂൾ പ്രകാരം അത് തെറ്റാണ് ചെയ്യുന്നത്. ഇതിനുള്ള റീസണും അവർ പറയുന്ന സെയിം ആണ്. വണ്ടിക്കകത്തു നിന്ന് ഈ ഗ്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകുമ്പോഴത്തേക്കും ഇറങ്ങുമല്ലോ, അത് മണ്ണിക്കിടന്ന് മണ്ണിനെ കണ്ടാമിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിനെയും കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണ് ഇതിന് പുറകിലുള്ള റീസൺ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണെങ്കിൽ പോലും കാർ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായാലും കാർ വാഷ് സെൻറ്ററിൽ തന്നെ പോകണം. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതൊരു 25 യൂറോ തൊട്ട് 50,000 യൂറോ വരെയൊക്കെ ഫൈൻ കിട്ടാവുന്ന. 50,000 യൂറോയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ വാങ്ങിക്കാം. നാലാമത്തെ കാര്യം, നമ്മൾ ഫിഷിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഷിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര നോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ചൂണ്ടയും കുറച്ച് മണ്ണരയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് പോയിട്ട് ഫിഷ് ചെയ്യാം, ഒരു തോട്ടിലോ പുഴയിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ഫിഷിംഗ് എന്ന് പറയുന്നത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെസ്റ്റ് പാസ്സാവണം. ആ ടെസ്റ്റ് പാസ്സാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. കോഴ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ ഓരോ സ്റ്റേറ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷിംഗ് ലൈസൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുള്ളവർക്ക് മാത്രമേ ഇവിടെ ഫിഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ എന്തായാലും ഫിഷിംഗ് ലൈസൻസ് എടുക്കാനുള്ള ടെസ്റ്റിൽ പഠിക്കുന്നുണ്ടാവും. എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെട്ട ഫിഷുകളെ നമ്മൾ പിടിക്കാൻ പാടില്ല. അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ ഫിഷിനെ പിടിക്കുകയോ ഫിഷിനെ ഉപദ്രവിക്കുകയോ അതിനെ കൊല്ലാനോ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ഒഫൻസാണ്. ഓരോരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 5,000 to 75,000 യൂറോ വരെ ഇതിന് നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഏകദേശം 50 ലക്ഷം രൂപ. ഞാൻ തള്ളുന്നതല്ല, ഇത് ശരിക്കുള്ള കാര്യമാണ്. ഫിഷിങ് അതുപോലെ ഇതുപോലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഫിഷിങ്ങളെ പിടിക്കുക, കൊല്ലുക എന്നൊക്കെ പറയുന്നത് അനിമൽ ക്രൂവൽറ്റിയുടെ അണ്ടറിലുള്ള ഒഫൻസുകളാണ്. പിന്നെ ഫിഷിംഗ് നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്റ്റേറ്റുകളിൽ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ ഹോളിഡേ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈസൻസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ആ പറയുന്ന ടൈം പീരീഡിൽ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഫിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ വീടിനടുത്തൊരു ലേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു റിവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി നമ്മൾ ഫിഷ് ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുപ്പികൾ, ചില്ല്, ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബൾബുകൾ, ഇതൊക്കെ നമ്മൾ ചുമ്മാ നമ്മുടെ വേസ്റ്റ് ബിന്നിലേക്ക് ചുമ്മാ ഇടാൻ പാടില്ല. ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നും ഇടണ്ട വേസ്റ്റ് ബിന്നിൽ തന്നെ കൊണ്ടിടണം. ലൈറ്റുകളുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ കൂടുതലായിട്ടും ഇപ്പോൾ LED ബൾബുകളും അല്ലെങ്കിൽ ഹാലജൻ ലാമ്പുകളും ഫ്ലൂറസൻ ലാമ്പുകളൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ചില ചില കെമിക്കൽ കണ്ടൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ബൾബുകൾ
ഡിസ്പോസ് ചെയ്യാൻ പ്രത്യേക ബിന്നുകൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവണം നിർബന്ധമില്ല, എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ഉണ്ടാവണം നിർബന്ധമില്ല. മിക്കവാറും ഒരു സ്ട്രീറ്റിലോ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഇതുപോലത്തെ കളക്ഷൻ പോയിന്റുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ബിന്നുകളും കാണും. അപ്പോൾ അവിടെ പോയിട്ട് ഫ്ലൂറസെന്റ് ലാമ്പുകൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ബോക്സിൽ തന്നെ ഫ്ലൂറസെന്റ് ലാമ്പുകൾ ഡിസ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളത്. പിന്നത്തെ കാര്യം കുപ്പികളാണ്. ഇവിടെ ചില കുപ്പികൾക്ക് ഫാൻഡുണ്ട്. ഫാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുപ്പി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എണ്ണയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, വെള്ളമായിരിക്കാം. അപ്പോൾ അത് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു നമ്മൾ സാധനത്തിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ പൈസ നമ്മൾ കുപ്പിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 25 സെന്റ് ആവും, ചിലപ്പോൾ 50 സെന്റ് ആവും. അപ്പോൾ നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത് നമ്മുടെ സാധനത്തിൻ്റെ വില പ്ലസ് കുപ്പിയുടെ വിലയാണ്. അപ്പോൾ ഇത്തരം കുപ്പികൾ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പൈസ നമുക്ക് അവർ റിട്ടേൺ ചെയ്യും. അത് കൊടുക്കാൻ പറ്റിയ ചില മെഷീനുകൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളുടെയും ഫ്രണ്ടിലുണ്ടാവും. അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇതിനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുപ്പി എത്ര എണ്ണം കൊടുക്കുന്നുണ്ട് ആ കുപ്പികളുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുപ്പികൾ അതുപോലെ ഡിസ്പോസ്, അങ്ങനത്തെ കുപ്പികളുടെ ഫ്രണ്ടിൽ ഒരു സൈൻ ഒരു സിമ്പിൾ ഉണ്ടാവും കേട്ടോ, ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന. അതിൻ്റെ സിമ്പിൾ ഞാൻ സൈഡിൽ കൊടുക്കാം. അത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത കുപ്പികളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ചില്ല് കുപ്പികളാണെങ്കിൽ ബ്രൗൺ ഗ്ലാസസ് ഉണ്ടാവാം, ഗ്രീൻ ഗ്ലാസസ് ഉണ്ടാവും, വൈറ്റ് ഗ്ലാസ് ഉണ്ടാവും. അപ്പം ഇത് മൂന്നും നമ്മൾ വേറെ 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 ബിന്നിൽ തന്നെ കൊണ്ടിടണം, അവരുടെ സെപ്പറേറ്റ് ബിന്നിൽ തന്നെ. അതുപോലെ ബാറ്ററികൾ, ബാറ്ററികളൊന്നും നമ്മൾ ചുമ്മാ കൊണ്ട് വേസ്റ്റ് ഇടാൻ പാടില്ല. അതും ഇതുപോലെ കളക്ഷൻ പോയിന്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിൽ കാണാറുണ്ട് ബാറ്ററി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ റീസൈക്കിൾ ഹോഫ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സിറ്റിയിലും ഒരു റീസൈക്കിൾ ഹോഫ് ഉണ്ടാവും. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള വേസ്റ്റും കൊണ്ട് കൊടുക്കാം. ചില വേസ്റ്റുകൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൈസ കൂടെ കൊടുക്കേണ്ടി വരും, ചില നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ 2 ലിറ്റർ ഓയിലൊക്കെ നമ്മൾ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനും നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ബാറ്ററികളും. ബാറ്ററികളും ഇതുപോലെ റീസൈക്കിൾ ഹോഫിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ഇലക്ട്രോണിക് വേസ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചുമ്മാ നോർമൽ ഹൗസ് വേസ്റ്റ് കൊണ്ട് ഇടാൻ പാടില്ല. അപ്പോൾ ബൾബൊക്കെ നമ്മൾ ഇതുപോലെ ഡിസ്പോസ് ചെയ്തവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു 15 യൂറോ തൊട്ട് ഒരു 300 യൂറോ ഒക്കെ വരെ നമുക്ക് അങ്ങനെ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു ട്രാഫിക് ഒരു ബ്ലോക്കിലോ അങ്ങനെ എന്തെല്ലാം കിടക്കുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് ദേഷ്യം വരുന്നതും ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുന്നതും ഭയങ്കര മോശമായിട്ടുള്ള വേർഡുകൾ വെച്ച് അവരെ അഭിസംബോധന ചെയ്യുന്നതും ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഒരിക്കലും ജർമ്മനി വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല, ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര ടെൻഷനിലായിരിക്കും. എന്തൊക്കെ വന്നാലും നമ്മൾ റോഡിലെ ട്രാഫിക്കിൽ വെച്ചും അല്ലാതെയും ആരെയും ഇൻസൾട്ട് ചെയ്യണ പോലെ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കണ തന്നെ ഇല്ല, ചില കൈകൊണ്ടുള്ള ആംഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലും കാണിക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഇൻസൾട്ടായി തോന്നി അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇൻസൾട്ടിൻ്റെ അനുസരിച്ച് ആ ഒരു ലെവൽ വെച്ചിട്ട് ഇംപ്രിസൺമെൻറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഒഫെൻസ്, മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടൊരു ഒരു ഡെഫിനേഷനൊന്നുമില്ല. കുറേ വേർഡ്സ് ഉണ്ട്, കുറേ സിമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുന്ന എന്തും അവർക്ക് റിപ്പോർട്ട് ചെയ്യും. ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് തന്നെ ചെയ്യും. ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള വാക്കുകളോ ഫേഷ്യൽ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ കൈകൊണ്ടുള്ളതോ കാലുകൊണ്ടുള്ള എന്തെങ്കിലും ആംഗ്യങ്ങളോ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കുക. അപ്പം നമ്മൾ ചുമ്മാ നാക്ക് നീട്ടി കാണിച്ചാൽ പോലും അതൊരു 150 യൂറോ ഫൈൻ കിട്ടാനുള്ള ഒഫൻസ്. അത് 150 യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 10,000-12,000 രൂപയുടെ ഒക്കെ അടുത്ത് ഫൈൻ കിട്ടാനുള്ള ഒഫൻസ് ആണ്. നമ്മുടെ കയ്യിലനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 4,000 യൂറോ ഒക്കെ വരെ ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തതുമായിട്ടുള്ള കുറച്ച് റൂൾസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എണ്ണ എടുത്ത് നേരെ സിങ്കിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.